നമസ്കാരം ഇന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ എൻ ആർ ഐസ് ആയിട്ടുള്ള ആളുകൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റുകള കാര്യങ്ങളും മറ്റുള്ള ബാങ്ക് അക്കൗണ്ട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ പലപ്പോഴും എൻ ആർ ഐസ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനോട് സംസാരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് ആണ് പല ആളുകൾക്കും ഇങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റുകളും അവരുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റൈൻ ചെയ്യുന്ന അറിയില്ല അതേമാതിരി ടാക്സേഷൻ എന്താണെന്ന് വരുന്നതെന്ന് അറിയാൻ പറ്റില്ല പിന്നെ ഇവർക്കെല്ലാവർക്കും ചിലപ്പോൾ അവരുടെ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാകും ആ പൈസ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ടാക്സേഷൻ എന്താണെന്ന് അവർക്ക് അറിയില്ല അല്ലാന്നുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യണം എന്നറിയില്ല അപ്പോൾ ഇങ്ങനെ കുറച്ച് ഡൗട്ടുകളുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു ഇതിൽ സംസാരിക്കണം ഒരു ഒരു ഓവർവ്യൂ എന്താണ് പറയാൻ പോകണതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയാൻ പോണത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓരോരുത്തരുടെയും സ്പെസിഫിക് ആയിട്ടുള്ള ഓരോരോ കാര്യങ്ങളുണ്ടാവും കാരണം ഓരോരുത്തരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എമൗണ്ട് വേറെ ആയിരിക്കും ഓരോരുത്തർ വരുന്ന രാജ്യങ്ങൾ വേറെ ആയിരിക്കും മിഡിൽ ഈസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ എന്ത് പറഞ്ഞാൽ ഉറപ്പാണ് ഇങ്ങോട്ട് വരണം എന്നുള്ളത് പലവർക്കും മനസ്സിൽ കണ്ടിട്ടുള്ള കാര്യമാണ് അവിടെ സിറ്റിസൻഷിപ്പ് കിട്ടാത്തതിൻ്റെ പേരിൽ പക്ഷേ ഇപ്പോൾ സിംഗപ്പൂരിൽ അല്ലെന്നുണ്ടെങ്കിൽ യു എസിലേക്കാണെങ്കിൽ ചിലപ്പോൾ അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടാം അവിടെ തന്നെ സെറ്റിൽ ആവാനുള്ള ചാൻസ് ഉണ്ടാവും അപ്പോൾ ഓരോരുത്തരെയും കേസസ് ഡിഫറെൻ്റാണ് അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇമ്പ്ലിമെൻറ്റ് ചെയ്യണേക്കാളും മുന്നേ ഏതെങ്കിലും എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പും കൂടി എടുത്തിട്ട് ചെയ്യാൻ പാടുള്ളൂ ഈ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ്ലി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫുള്ളി ആയിട്ടുള്ള കാര്യമായിരിക്കില്ല അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ എൻ ആർ ഐസ് ആണെന്നുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും ഫോറിൻ കൺട്രീസിലായിരിക്കും അവർ ഇപ്പോൾ ഉണ്ടാവുന്നത് അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സമയത്ത് ഇന്ത്യയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന മൂന്ന് അക്കൗണ്ടുകൾ ഉണ്ടാവും ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടിലാണെന്നുണ്ടെങ്കിൽ അവർ സ്റ്റാറ്റസ് പറഞ്ഞാൽ എൻ ആർ എൻ ആർ എ ആയിരിക്കും അപ്പോൾ എൻ ആർ ഇ അല്ലെങ്കിൽ എൻ ആർ ഒ അക്കൗണ്ടുകളാണ് അവർക്ക് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഫോറിൻ കറൻസിയിൽ അവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എഫ് സി എൻ ആർ എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടും അവർക്ക് ഉണ്ടായിരിക്കും അപ്പോൾ ഇവർക്കാണെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൻ്റെ പറയണെന്നുണ്ടെങ്കിൽ എൻ ആർ ഇ ഉണ്ടാവാം എൻ ആർ ഒ ഉണ്ടാവാം എഫ് സി എൻ ആർ ഉണ്ടാവും അപ്പോൾ എൻ ആർ എന്ന് എന്താണ് ഫോറിൻ രാജ്യത്ത് ഇടുന്ന പൈസ ആ പൈസ ഇവിടെ കൊണ്ടുവരും ഇവിടെ നിക്ഷേപിക്കുകയും ചെയ്യുന്ന പൈസ അപ്പോൾ ഈ പൈസ ഇവിടെ നിന്ന് വല്ല റിട്ടേണും കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ ഇത് അങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോകാനുള്ള പ്രൊവിഷൻ ഉണ്ട് എൻ ആർ ഒ അക്കൗണ്ടിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഉണ്ടാകുന്ന എന്തെങ്കിലും റെൻ്റ് ലെങ്കോ അല്ലാന്നുണ്ടെങ്കിൽ ജോലിക്ക് അവിടെ പോകുന്നേക്കാളും പിന്നെ വേറെന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ ഉണ്ടായിരുന്നതോ സാധാരണ റെസിഡൻ്റ് അക്കൗണ്ടിലുണ്ടായിരുന്നോ അതിന് എൻ ആർ ഒ അക്കൗണ്ടായിട്ട് മാറ്റിയിട്ടുണ്ടാവും ആ അക്കൗണ്ടിൽ വരുന്നതിന് ഇവിടെ നോർമൽ ടാക്സേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും അപ്പോൾ അതാണ് എൻ ആർ ഒ അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന പണം ഇതിലുള്ളത് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള പ്രൊവിഷൻ ഇല്ല ഇനി ഈ പറഞ്ഞ ഫോറിൻ കറൻസി നോൺ റെസിഡൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ആളുകൾക്ക് ഒരു ചിലതൊക്കെ അഞ്ച് വർഷം ലോക്കിൻ ഉണ്ടാവും അപ്പോൾ ഫോറിൻ കറൻസിയിൽ എണ്ണ നിക്ഷേപിക്കാനും അതിൽ നിന്ന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ ഇതിൽ വരുന്നത് ടാക്സ് ലൈബിലിറ്റി ഇല്ല ടാക്സ് ഫ്രീ ആണ് ഇതിൽ നടക്കുന്നത് അപ്പോൾ ഈ രണ്ട് അക്കൗണ്ടിൽ ഈ മൂന്ന് അക്കൗണ്ടാണ് പൊതുവേ ഇവർക്ക് ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് വന്ന് ഇവിടെ എൻ ആർ ഐ സ്റ്റാറ്റസ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാത്തിനെയും നമ്മൾ സറണ്ടർ ചെയ്യാം സാധാരണ ഒരു റെസിഡൻറ്റ് അക്കൗണ്ടായിട്ട് മാറ്റം വേണം അപ്പോൾ ഈ റെസിഡൻറ്റ് അക്കൗണ്ടായിട്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ എഫ് ഡി ഉണ്ടായിരുന്നെങ്കിൽ എഫ് ഡിക്ക് ടാക്സ് കൊടുക്കേണ്ടായിരുന്നു ഇവിടെ ഉള്ള എഫ് ഡിക്ക് നമ്മൾ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇവിടെ നിന്നുള്ള എല്ലാത്തിനും നമ്മൾ സാധാരണ ടാക്സ് കൊടുക്കുന്നുണ്ടാവും അപ്പോൾ ഇതെല്ലാവരും ഇങ്ങോട്ട് മാറുമ്പോൾ എൻ ആർ ഒയിലടങ്ങിയ ഓൾമോസ്റ്റ് എല്ലാവരും സെയിം തന്നെയാണ് പക്ഷേ ഇവിടെ സംഭവിക്കണമെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ നമ്മൾ എൻ ആർ എയിൽ നിൽക്കുന്ന ടൈമിൽ ചിലപ്പോൾ ഒരു ഇപ്പോൾ ഇന്നാണ് വരാൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു രണ്ട് കൊല്ലം മുന്നേ ഒരു അഞ്ച് കൊല്ലത്തെ എഫ് ഡി ഇട്ടിരുന്നെങ്കിൽ നമ്മൾ വരുന്നത് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് മൂന്ന് കൊല്ലം കൂടിയും എഫ് ഡി കാലയളവ് മാറാനുണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ റെസിഡൻറ്റ് അക്കൗണ്ടിലെ എഫ് ഡി ആയിട്ട് മാറ്റണം അപ്പോൾ ഇതിൽ സാധാരണ കേസിൽ പലരും പറയും അത് ക്യാൻസൽ ചെയ്യുകയും എന്നിട്ട് പെനാൽറ്റി കൊടുത്തിട്ട് മാറ്റണം അതിനൊന്നും ആവശ്യമില്ല ബാങ്കിൽ ചെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് മാറ്റാനുള്ള പ്രൊവിഷൻ ഉണ്ട് അപ്പോൾ ഇതിൽ വേറെ പ്രശ്നങ്ങളൊന്നും നമുക്കില്ല ഇതാണ് നമ്മൾ ഇവിടെ നടക്കുന്നത് ഇനി വേറെ ഒരു കാര്യം വെച്ചാൽ നമ്മൾ സാധാരണ കേസിൽ ഈ റെസിഡൻറ്റായിട്ട് മാറാമെന്നുള്ളതാണ് ഇനി വേറൊരു കാര്യമുള്ള ചില ആളുകൾക്ക് പറയും ഇവർ ആണെങ്കിലും ഇവർക്ക് വേറെ സ്പെഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ഇവർ ഓർഡിനറി റെസിഡൻ്റ് ആയിരിക്കില്ല അപ്പോൾ ഇവർക്കുള്ള കാര്യം വെച്ചാൽ അവിടെ നിന്ന് വരുന്ന ഇൻകങ്ങൾ സ്വീകരിക്കാനുള്ള പ്രൊവിഷനും കൂടിയും ഉണ്ട് അപ്പോൾ ഇപ്പോൾ എഫ് സി എൻ ആർ ഒക്കെ ആണെങ്കിൽ സാധാരണ കേസിൽ റെസിഡൻറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ക്ലോസ് ചെയ്ത് അവസാനിപ്പിക്കേണ്ടി വരും പക്ഷേ ചില ആൾക്കാർക്ക് എന്ന് വെച്ചാൽ വേറെ ഒരു സ്റ്റാറ്റസ് ആണ് റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇതിനെ പറയണെന്നു വെച്ചാൽ റെസിഡൻറ്റ് ബട്ട് നോൺ ഓർഡിനറി റെസിഡന്റ് അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിലുള്ള കൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവർക്ക് ഇപ്പോൾ ഈ എഫ് സി എൻ ആർ ഒക്കെ കണ്ടിന്യൂ ചെയ്യാനും അതിൽ നിന്ന് ഉള്ള ഇൻട്രസ്റ്റ് നമുക്ക് സ്വീകരിക്കാനുള്ള പ്രൊവിഷൻ ഈ ഓപ്ഷൻ കിട്ടും അപ്പോൾ ഈ ഓപ്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതിൽ ഒന്ന് രണ്ട് കണ്ടീഷൻസ് ഉണ്ട് പറഞ്ഞേക്കുന്നത് അപ്പോൾ രണ്ട് കണ്ടീഷൻ പറഞ്ഞേക്കുന്നതിൽ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പത്ത് വർഷത്തെ ഫിനാൻഷ്യൽ ഇയറിൽ ഒമ്പത് വർഷവും ഇയാൾ എൻ ആർ ഐ ആയിരുന്നിട്ടുണ്ടാവണം അങ്ങനെയാണെങ്കിലോ ഈ പ്രൊവിഷൻ കിട്ടുകയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഏഴ് കൊല്ലത്തെ ഫിനാൻഷ്യൽ ഇയറിൽ ഒരു സെവൻ ട്വൻറ്റി നയൻ ഡേയ്സിനേക്കാളും കൂടുതൽ ഈ പറഞ്ഞ അതി കുറയാതെ അയാൾ എൻ ആർ ഐ ആയിരുന്നിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ പ്രൊവിഷനിൽ ഇദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഇതാണ് പൊതുവായിട്ട് ഒരു സ്റ്റാറ്റസ് പരമായിട്ട് നടക്കുന്ന ഒരു കാര്യം ഇനി വരുന്ന കാര്യം വെച്ചാൽ ഇവർക്ക് ഫോറിനിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായി അപ്പോൾ ഫോറിനിലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ ചിലവർക്ക് ഇപ്പോൾ യു എസ്സിലേക്ക് ആണെങ്കിൽ ചിലപ്പോൾ അവർ പെൻഷൻ ചേർന്നിട്ടുണ്ടാവും അവർക്ക് പെൻഷൻ്റെ ഇൻകം ഇവർ ഈ പറഞ്ഞ നാട്ടിൽ വന്ന് റെസിഡൻറ്റ് ആയിക്കഴിഞ്ഞാലും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പല പല രാജ്യത്തുള്ള അപ്പോൾ പലയിടത്തും ഈ പറഞ്ഞ ഡബിൾ ടാക്സേഷൻ ഒഴിവാക്കുന്ന രീതിയിൽ നമുക്ക് ടാക്സേഷൻ ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ എന്നിരുന്നാലും ഇവിടെ നിൽക്കുകയാണെങ്കിലും ഇന്ത്യൻ റെസിഡൻറ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ ടാക്സ് കൊടുക്കാനായിട്ട് ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു സി എയുടെ വർക്കാണ് ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ളത് അപ്പോൾ അവർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും പറ്റും ഇതെങ്ങനെ ചെയ്യണം പക്ഷേ അവിടെ നിന്ന് വരുന്നതിന് നമ്മൾ ടാക്സ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ് പക്ഷേ ഇന്ത്യക്കും മിക്ക രാജ്യങ്ങളായിട്ടും ഈ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസിൻ്റെ ഒരു എഗ്രിമെൻ്റ് ഉള്ളതിൻ്റെ പേരിൽ ഒരു ജനറലായിട്ട് പറയണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് ഒരു ലക്ഷം രൂപ ഒരു പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഒരു പതിനായിരം രൂപ നിങ്ങൾ ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഒരു പ്രൊപ്പോർഷനേറ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതിന് ടാക്സ് മാത്രമേ ഇവിടെ കൊടുത്താൽ മതി എന്നുള്ളതാണ് അതിൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് ചെയ്യണേക്കാളും മുന്നേ ഒരു സി എയുടെ ഹെൽപ്പ് എടുത്തിട്ട് വരുന്ന വേണം ഇത് ചെയ്യാനായിട്ട് ഇതാണ് പൊതുവേ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു എൻ ആർ ഈന്ന് സാധാരണ റെസിഡൻ്റ് ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ബാങ്ക് ഒഫീഷ്യൽ കാര്യങ്ങൾ ഇവിടെ പ്രധാനമായിട്ടും ചെയ്യണ കാര്യത്തിൽ വെച്ചാൽ ഫോറിനിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ റെസിഡൻറ്റായിട്ട് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് ഇൻകം വരുത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ റെസിഡൻറ്റായിട്ട് നിൽക്കണോ അതോ റെസിഡൻ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആയിട്ട് നിൽക്കണോ എന്നുള്ളൊരു ഡിസിഷൻ എടുത്തിട്ട് നിങ്ങൾ ഇത് കുറച്ച് കൃത്യമായിട്ട് നിങ്ങളുടെ ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നുള്ള ഇൻകം വരുന്നത് കൃത്യമായിട്ട് ടാക്സ് ഡിക്ലെയർ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ല ഒരു ബെസ്റ്റ് ആണ് അതാണ് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നമുക്കുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യമാണ് അപ്പോൾ ഇന്ത്യയിലത്തെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം അപ്പോൾ ബാങ്കിൻ്റെ കാര്യങ്ങൾ മനസ്സിലായല്ലോ അപ്പോൾ ഈ നമുക്ക് എൻ ആർ ഇ എൻ ആർ ഒ പിന്നെ എഫ് സി എൻ ആർ അക്കൗണ്ട് എല്ലാവരും നമ്മൾ റെസിഡൻറ്റ് ആവണമെങ്കിൽ ക്ലോസ് ചെയ്യേണ്ടി വരും അവിടെ എഫ് ഡി ഉണ്ടായിരുന്നെങ്കിൽ എഫ് ഡി ഉണ്ടായിരുന്നെങ്കിൽ അതിനെ നമ്മൾ നോർമൽ എഫ് ഡി ആയിട്ട് കൺവേർട്ട് ചെയ്യണം ഇത് ബാങ്കുമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ പെനാൽറ്റി ഒന്നും കൊടുക്കാതെ നമുക്കിത് കൺവേർട്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് ഇപ്പോൾ പലരും ഈ പറഞ്ഞ എൻ ആർ ഇ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ആയിട്ട് ആറുമാസം കൂടുമ്പോൾ പോകലും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അപ് ടു യു പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യാൻ പ്രൊവിഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതാണ് ഒരു ബെസ്റ്റ് പ്രാക്ടീസസ് നമുക്ക് ചെയ്യാവുന്ന കാര്യം അപ്പോൾ ഫസ്റ്റ് കാര്യം ബാങ്ക് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടിൻ്റെ പറഞ്ഞത് എൻ ആർ റി എൻ ആർ ഒ എഫ് സി എൻ ആർ കൺവേർട്ട് ഇൻറ്റു റെസിഡൻറ്റ് അക്കൗണ്ട് അല്ലാന്നുണ്ടെങ്കിൽ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എന്നുള്ള അക്കൗണ്ടിലേക്ക് മാറ്റി എഫ് ഡിയുടെ കാര്യം കൺവേർട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിലുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഇ ടി എഫുകളിൽ ഉണ്ടാവാം ഏതിൻ്റെയാലും ഇപ്പോൾ നേരിട്ടുള്ള മ്യൂച്വൽ ഫണ്ടാണ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് കൊടുത്തേക്കണത് എൻ ആർ ഇ സ്റ്റാറ്റസിലത്തെ ബാങ്ക് അക്കൗണ്ട് ആയിരിക്കും കൊടുത്തേക്കണം അല്ലെങ്കിൽ എൻ ആർ ഒ സ്റ്റാറ്റസിലത്തെ ബാങ്ക് അക്കൗണ്ട് ആയിരിക്കും കൊടുത്തിരിക്കുന്നത് ഇതിന് നമ്മൾ പുതിയ റെസിഡൻറ്റ് ബാങ്ക് അക്കൗണ്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റിഡംഷൻ നടത്തുന്ന സമയത്ത് പൈസ പിൻവലിക്കുന്ന സമയത്ത് കോംപ്ലിക്കേഷൻ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ വരുന്നത് ടാക്സേഷൻ പോയിൻറ്റ് ഓഫ് വ്യല് കാരണം ഇത്രയും നാളും നിങ്ങൾ ടാക്സേഷൻ എൻ ആർ ഇയിൽ മാത്രം എഫ് ഡി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ടാക്സേഷൻ ലൈബിലിറ്റി ഉണ്ടായിട്ടുണ്ടാവില്ല ഇനി നാട്ടിൽ വന്നിട്ട് വേറെ എന്തെങ്കിലും ഇൻകോം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും അതേമാതിരി റിസർഡ് ആയിക്കഴിഞ്ഞാൽ ടാക്സേഷൻ മാറിക്കഴിയുമ്പോൾ നമ്മുടെ എഫ് ഡിക്കും നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അവിടെയും നമുക്ക് ടാക്സ് ലാബിലുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഇൻകം ടാക്സിൻ്റെ ഒരു സ്ലാബ് സ്ലാബുണ്ട് അതനുസരിച്ചിട്ട് നമ്മൾ ടാക്സ് കൊടുക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ് അപ്പോൾ അത് ഒരു കൃത്യമായിട്ട് നമ്മൾ കൂടുതൽ ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും പിന്നെ നമ്മൾ എൻ ആർ ഐ ഫണ്ടായിട്ട് കൊണ്ടുവരുന്ന വെൽത്തിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരില്ല അതിൽ ഉള്ള കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങോട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഇൻട്രസ്റ്റ് ആയിട്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടായിരിക്കാം അങ്ങനെ ആ പ്രോഫിറ്റിന് മാത്രമേ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു ലൈബിലിറ്റി നമുക്കുള്ളൂ അല്ലാതെ കൊണ്ടുവരുന്ന ഫണ്ടിന് മൊത്തം നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല ഓക്കെ അപ്പോൾ അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി കാര്യം പിന്നെ വരുന്നത് ഇൻഷുറൻസിൻ്റെ ഇൻഷുറൻസിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ചും നമ്മൾ ഒരു തിരിച്ച് വരണമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടാകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി മുന്നേ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടി വരും അപ്പോൾ ഇൻഷുറൻസിൽ നമുക്ക് എന്താ പറയുക മൂന്ന് തരത്തിലുള്ള ഇൻഷുറൻസ് സാധാരണ കേസിൽ ഒരു ലൈഫ് ഇൻഷുറൻസ് ടൈം ഇൻഷുറൻസ് അല്ല അത് വളരെ പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് ഈ രണ്ട് ഇൻഷുറൻസും സാധാരണ കേസിൽ നിങ്ങൾ ഫോറിനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങളുടെ കമ്പനിയിൽ അല്ലാന്നുണ്ടെങ്കിൽ അവിടെ മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടതായിട്ട് ആവശ്യമുണ്ടാവും അത് ഇങ്ങോട്ട് വരുമ്പോൾ ചിലവർ പറയാറുണ്ട് ഗ്ലോബൽ കവറേജ് ഉള്ളതെന്നുള്ളത് എന്നാലും മിക്കതും ഗ്ലോബൽ കവറേജ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല അപ്പം നിങ്ങൾ ഇന്ത്യയിലേക്ക് സപ്പറേറ്റ് ആയിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഉറപ്പുള്ളവരാണെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി നിങ്ങൾ ഈ പറഞ്ഞ ടേം ഇൻഷുറൻസും മെഡിക്കൽ ഇൻഷുറൻസും നിങ്ങളിവിടെ എടുത്തു വെച്ചിരിക്കണം ഏറ്റവും നല്ലത് പേരലി നിങ്ങൾ റൺ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ചിലപ്പോൾ ഒരു ഫസ്റ്റ് നാട്ടിൽ നിൽക്കുന്ന ഗൾഫിൽ നിൽക്കുന്ന ടൈമിൽ അല്ലാന്നുണ്ടെങ്കിൽ ഫോറിനിൽ നിൽക്കുന്ന സമയത്ത് ഒരു അഞ്ചോ പത്തോ കൊല്ലം ചിലപ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ട് അടയ്ക്കേണ്ടി വരും എന്നിരുന്നാലും കുഴപ്പമില്ല കാരണം നിങ്ങൾക്ക് ഉറപ്പാണ് നാട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ പേരലി നാട്ടിലും അവിടെ ഇൻഷുറൻസ് വെച്ചിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ട്രഡീഷണൽ ആയിട്ടുള്ള പോളിസികൾ ഇപ്പോൾ യൂലിപ്പോ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ എൻറ്റോൺമെൻറ്റ് പോളിസീസോ ട്രഡീഷണൽ പോളിസീസ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും ബാങ്ക് അക്കൗണ്ട് ഇൻഫോർമേഷൻ ഈ എൻ ആർ ഐന്ന് റെസിഡൻറ്റായിട്ട് മാറിയ കാര്യം കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതാണ് മെയിനായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ ഇപ്പോൾ രണ്ട് കേസിൽ നമുക്ക് റിട്ടയർമെൻറ്റ് എടുത്തിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് ഒന്നില്ലാന്നുണ്ടെങ്കിൽ വളരെ യങ് ആയിട്ടുള്ള ആളുകൾ അല്ലാന്നുണ്ടെങ്കിൽ യങ്സ്റ്റേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു റിട്ടയർമെൻ്റ് എടുത്തിട്ട് വരുന്ന ആളുകളുണ്ടാവും അപ്പോൾ ഇതിൽ ആദ്യത്തെ കാര്യം കാര്യമെന്ന് വെച്ചാൽ യങ്സ്റ്റേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഇത്തിരി ഏജ് ആയിട്ടുള്ള കാര്യങ്ങൾ ആണെങ്കിലും അവരെന്തെങ്കിലും ജോലി ചെയ്യാനോ ബിസിനസ് ചെയ്യാനോ പ്ലാൻ ഉണ്ടോ അപ്പോൾ ഇൻകം വരാനുള്ള ചാൻസ് ഉണ്ടോ ഇൻകം വരാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ പറയുക ഇനി അങ്ങോട്ട് ജീവിക്കാനുള്ള ഇൻകം ഇന്ത്യയിൽ നിന്ന് തന്നെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് ഇനി മറ്റുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇൻകം ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇദ്ദേഹത്തിന് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള സോഴ്സ് നമ്മൾ മുൻകൂട്ടി കണ്ടുവച്ചിട്ട് തന്നെയായിരിക്കണം ഇങ്ങോട്ട് വരേണ്ടത് അപ്പോൾ ഓരോ റിട്ടയർമെൻ്റ് എടുക്കണേക്കാളും മുൻപ് ഈ രണ്ട് കേസാണെങ്കിലും സാധാരണ പോലെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വെക്കുക എനിക്ക് ഏത് തരം ഇൻവെസ്റ്റ്മെൻറ്റിലേക്കാണ് പോകേണ്ടത് അപ്പോൾ കൂടുതലും നിങ്ങൾ ബാങ്ക് എഫ്റ്റിനെയും കാര്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഒരു ബൾക്കായിട്ടുള്ള ഒരു പൈസ നിങ്ങൾക്കുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഇല്ല അതിനെ കുറച്ചും കൂടി ഡൈവേഴ്സിഫൈഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് വെച്ചാൽ ആദ്യം തന്നെ ഒരു എമർജൻസി ഫണ്ട് സ്വരൂപിച്ച് വെക്കുക അറ്റ്ലീസ്റ്റ് നിങ്ങൾ പുറത്തുനിന്ന് ഇങ്ങോട്ട് വരാൻ ടൈമിൽ യങ്സ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ ഒരു ടു ത്രീ ഇയേഴ്സിൻ്റെങ്കിലും ഇവർ രണ്ട് കൂട്ടരാണെങ്കിലും ഒരു ടു ത്രീ ഇയേഴ്സിൻ്റെ എമർജൻസി ഫണ്ട് വെച്ചേക്കുക എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മന്ത്ലി എക്സ്പെൻസ് എത്രയാണോ അതേ ഇൻറ്റു ഇത്രയും ഇയർ അത് നമ്മൾ മാറ്റി വയ്ക്കുക അപ്പോൾ ഇതിൽ തന്നെ എങ്ങനെ എമർജൻസി ഫണ്ട് വെക്കണം എന്നുള്ളൊരു ക്വസ്റ്റൻ ഉണ്ടാകും അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു മാസത്തെ ഫണ്ട് ബാങ്കിൽ സേവിങ്സ് അക്കൗണ്ടിൽ വെക്കുക ബാക്കി വരുന്ന ഫണ്ട് ഡെറ്റ് ഫണ്ടിൽ മ്യൂച്വൽ ഫണ്ടിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക അപ്പോൾ ഈ പോർഷന് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഫോർ ടു സിക്സ് പേഴ്സൻറ്റേജ് ഒരു നമുക്ക് ഗ്രോത്ത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും എന്തുകൊണ്ട് എഫ് ഡിയിൽ ഇടണം എന്ന് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ എഫ് ഡിയിലാണെങ്കിൽ ലോക്കിൻ പീരീഡ് ഉണ്ടാവും ഇവിടെ ആണെങ്കിൽ ലോക്കിൻ പീരീഡ് ഉണ്ടാവില്ല അപ്പോൾ എപ്പോഴാണെങ്കിലും നമുക്ക് പൈസ എടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടാവും പിന്നെ ബാക്കിയുള്ള പൈസ കുറച്ചും കൂടി ഒരു റിസ്ക് എടുത്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലാതെ ഒരു ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് ഇക്വിറ്റി ഗോൾഡ് ഇക്വിറ്റി ആണെങ്കിൽ മ്യൂച്വൽ ഫണ്ടാവും ഡയറക്റ്റ് സ്റ്റോക്ക് ആവാം അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻ്റർനാഷണൽ ഫണ്ടോ ഇതെല്ലാത്തിനെയും കൂടി ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് വെൽത്ത് ക്രിയേഷൻ കൂടി കണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ഇപ്പോൾ ചിലവർക്ക് ബിൽഡിംഗ് ഉണ്ടാവും റെൻ്റ് ലിംഗത്തിനൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം അപ്പോൾ എല്ലാവരുടെയും കേസ് ആണ് പക്ഷേ ഇതാണ് ഒരു ബെസ്റ്റ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം ഞാൻ എങ്ങനാണ് റിട്ടയർമെൻറ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അത് നോക്കുക പക്ഷേ പ്രധാനമായിട്ടും നമ്മൾ ഒരു എൻ ആർ ഐന്ന് തിരിച്ച് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ എങ്ങനെയാണ് സ്റ്റാറ്റസ് മാറുന്നതും ടാക്സിൽ എങ്ങനെയാണ് നമ്മുടെ ഇംപ്ലിക്കേഷൻസ് വ്യത്യാസം വരുന്ന നമ്മുടെ ടാക്സ് ലാബ് എങ്ങനെ വരുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ ഓരോ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റിലും കൃത്യമായിട്ട് നമ്മൾ ബാങ്ക് അപ്ഡേഷൻ കൃത്യമായിട്ട് നമ്മൾ ചെയ്യാൻ വേണം ഇപ്പോൾ എഫ് ടി ടിയുടെയും അതേമാതിരി ഇൻഷുറൻസിൻ്റെയും മ്യൂച്വൽ ഫണ്ടിൻ്റെയൊക്കെ എന്താണോ ടാക്സിലും ഡോക്യുമെൻറ്റേഷനിലും വ്യത്യാസം വരുന്നത് അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കൃത്യമായിട്ട് നടക്കും ഇപ്പോൾ പലവർക്കും ടാക്സ് കൂടും ഇപ്പോൾ എസ്പെഷ്യലി മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്നവർക്കൊക്കെ പലവർക്കും കൺഫ്യൂഷനാണ് ഇത്തരം നാളും ടാക്സ് കൊടുത്തിട്ടില്ല ഇനി എങ്ങനെയാണെന്നുള്ളത് ടാക്സ് ഇന്ത്യയിൽ പേ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ് ഇവൻ നമുക്ക് കൃത്യമായിട്ട് മെയിൻ്റെയിൻ ചെയ്ത അപ് ടു ഫൈവ് ലാക്ക് വരെയുള്ള നമ്മൾ ഉള്ള ഇൻകത്തിന് നമ്മൾ ടാക്സും കൊടുക്കേണ്ടതായിട്ട് വരില്ല അപ്പോൾ കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്ത് കൃത്യമായിട്ട് ഡൈവേഴ്സിഫൈ ചെയ്ത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടാക്സ് ലൈബിലിറ്റിയും നമുക്ക് കുറച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് ക്യുക്കായിട്ട് ഒരു എൻ ആർ ഐ നാട്ടിലേക്ക് സെറ്റിൽ ആവണേക്കാളും മുന്നേ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതുമായിട്ട് സംബന്ധിക്കുന്ന എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ട് നിങ്ങൾ എൻ ആർ ഐ ആണ് നിങ്ങൾ ഒരു അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ തിരിച്ച് വരണമെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി നിങ്ങൾ ഒരു എക്സ്പേർട്ടിൻ്റെ സഹായത്തോടെ ഒരു പ്ലാൻ ഉണ്ടാക്കി വയ്ക്കുക ആ പ്ലാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ എക്സിക്യൂട്ട് ചെയ്യുക അല്ല അധികം സമയം കൊടുക്കാതെ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ നല്ല ഒരു കംബാക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് എക്സ്പീരിയൻസ് ഉണ്ടാവും അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കാം അപ്പോൾ അടുത്ത ഒരു സെഷനിൽ നമുക്ക് അടുത്ത ഒരു ഡിഫറെൻറ്റ് ടോപ്പിക് ഇനി കാണാം താങ്ക് സോ മച്ച്